നമസ്കാരം. കോൺഗ്രസിൽ ഒറ്റയാനായി മാറുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രമേശ് ചെന്നിത്തലയ്ക്ക് പോലും വേണ്ട പരിഗണന ലഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തടയപ്പെടുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അതിന്റെ കലിപ്പിൽ രാജ്യം മുന്നിൽ കാണുകയാണ് നേതാവ്. രമേശ് ചെന്നിത്തല AICC ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. പ്രവർത്തക സമിതിയിലും അംഗമാകും. പഞ്ചാബിന്റെ ചുമതലയായിരിക്കും നൽകുക. ഗുജറാത്ത് എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസ് തോൽക്കാൻ ഏറെ സാധ്യതയുള്ള ഗുജറാത്തിൽ ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ലായതാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചാബിന്റെ ചുമതല തന്നെ നൽകാനാണ് സാധ്യത. കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ നിയമിച്ചത് മുതൽ ചെന്നിത്തല ദുഃഖത്തിലായിരുന്നു. ആ ദുഃഖം മാറ്റാനാണ് ചെന്നിത്തലയ്ക്ക് ഈ പരിഗണന. എന്നാൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് ഇത്തരത്തിലൊരു പരിഗണന ഹൈക്കമാൻഡ് കാണിച്ചില്ല എന്നതാണ് ചോദ്യം. ഇതിൽ ഉമ്മൻചാണ്ടി വേദനയിലാണ്. അതുകൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉമ്മൻചാണ്ടി രാജിവെക്കുമെന്നും സൂചനകൾ പുറത്തു വരികയാണ്. കേരളത്തിലെ നേതൃമാറ്റത്തിന് ശേഷം ആദ്യമായാണ് സംസ്ഥാനത്തു നിന്നുള്ള നേതാവിനെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിക്കുന്നത്. എങ്ങനെയും ഏതെങ്കിലും പദവി കൈയാളാൻ ചെന്നിത്തല പഠിച്ച പണി 18 നോക്കി. തനിക്ക് ഇന്ദിരാ കുടുംബവുമായുള്ള ആത്മബന്ധം വിശദീകരിച്ച ട്വീറ്റുകളും നടത്തിയിരുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ദേശീയ നേതൃത്വത്തിലേക്ക് ചെന്നിത്തലയെ കൊണ്ടുവരുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ഈ ട്വീറ്റുകളുമായി ചെന്നിത്തല എത്തിയത്. അടിയന്തരമായി ഡൽഹിയിൽ എത്തിച്ചേരാൻ 39 വർഷം മുൻപ് രാജീവ് ഗാന്ധി നിർദ്ദേശിച്ചത് ട്വിറ്ററിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. തിരക്കിട്ട് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണ് പഴയ സംഭവം ചെന്നിത്തല ട്വീറ്റ് ചെയ്തത്. ഓർമ്മ വഴിയെ എന്ന ഹാഷ്ടാഗിൽ ഇന്ദിരാഗാന്ധി, രാജീവ്, കെ കരുണാകരൻ എന്നിവർക്കൊപ്പമുള്ള പഴയ ചിത്രങ്ങളും സംഭവങ്ങളും ചെന്നിത്തല കുറച്ച് ദിവസങ്ങളായി ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഗ്രൂപ്പ് എന്നാൽ ഇന്ദിരാഗാന്ധിയെ അനുകൂലിക്കുന്നവർ എന്ന ചർച്ചകൾ സജീവമാക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ പല അടവുകൾ പയറ്റി ചെന്നിത്തല മറ്റൊരു പദവിയിലെത്തുമ്പോൾ ഒറ്റപ്പെടുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിന് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയപ്പോൾ AI ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് യുവ MLA അഭിപ്രായം പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ്. ഒപ്പമുണ്ടായിരുന്നവർ തന്നെ അവസാന നിമിഷം തള്ളിപ്പറഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്നതാണ് എന്നും വിശ്വസിച്ചവർ എപ്പോഴും ഒപ്പമുണ്ടാകണമെന്നില്ല എന്നും അവർക്കും അഭിപ്രായമുണ്ടാകാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇതിന് മറുപടിയും നൽകിയിരുന്നു. ഇങ്ങനെ പറയുമ്പോഴും ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും ഹൈക്കമാൻഡ് പരിഗണന നൽകുന്നുണ്ട്. അതിനിടെ എ ഗ്രൂപ്പ് ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ എന്നിവരെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു എന്ന തരത്തിൽ പ്രചാരണവും ഉണ്ടായി. KC ജോസഫ് ഇതിനെതിരെ രംഗത്ത് വന്നു. സിദ്ദിഖും ഷാഫിയും സമുന്നതനായ നേതാക്കന്മാരാണ്. കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശം ഒരു തട്ടിലും ഉണ്ടായിട്ടില്ല. ഇത് നേതാക്കന്മാരെ അപമാനിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും KC ജോസഫ് പറഞ്ഞു വെച്ചു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച ചർച്ചയിൽ ഇരുവരും ഗ്രൂപ്പ് നിർദ്ദേശം ലംഘിച്ചു എന്ന വാർത്തകളും ഉമ്മൻചാണ്ടിയെ അലോസരപ്പെടുത്തുകയാണ്. അതായത് ചെന്നിത്തലയ്ക്ക് ഒരു പദവി നൽകി അനുനയ നീക്കത്തിന് ശ്രമിക്കുകയാണ് ഹൈക്കമാൻഡ്. അപ്പോഴും ഒറ്റപ്പെടുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്.